Assalamu Alaikum. In the last class, we have discussed about the relationship between concentration and equilibrium, the effect of the influence of concentration on equilibrium. And today we are going to learn about pressure and chemical equilibrium. So before that, we have to say the dua for knowledge. Rabbi Yassir wala tuyassir wa tammim bil khair wa bika nasta'inu ya fatahu rabbi zidni ilma rabbi zidni ilma rabbi zidni ilma. Okay, so in this class we are going to learn about how the pressure affects the equilibrium. Enganeyana pressure equilibriyathine affect cheynadu appo nammal previous class il endayirunnu. In the last class we have studied about how the concentration influences the equilibrium. Equilibriyathine enganeyana concentration influence cheyunnu nalladana nammal kaiyna class il discuss cheyathu. And today we are going to learn about the pressure and chemical equilibrium. Pressure um chemical equilibrium thammilulla relation endha nalladana nammal ippo learn cheyan povunnathu. Okay, so you know that pressure has a significant influence in this case of gas only. Appo pressure ippo nammal പ്രഷർ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഗ്യാസ് ആയിരിക്കണം. ഓക്കെ, ഇപ്പം എപ്പോഴും നമ്മൾ ആ ഒരു ഇത് നോക്കുക. നമ്മളിപ്പം എന്താണ് പ്രഷർ നമുക്ക് ഒരു ഗേഷ്യ സിസ്റ്റത്തിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. സോ നമുക്ക് നമ്മുടെ എക്സാമ്പിൾ എഴുതാം. എൻ ടു അമോണിയ പ്ലസ് 3H2 ഗീസ് 2NH3 അല്ലേ. ഇതാണ് നമ്മുടെ അമോണിയ. ഫോർവേഡ് ബാക്ക് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. അപ്പോൾ അത് നമ്മൾ കൊടുക്കുക. ഓക്കെ, ഇപ്പം നമ്മുടെ ഇക്വേഷൻ ഇതാണ്. എന്താണ് പിന്നെ ഒരു പ്രത്യേകതയുണ്ട്, നമ്മൾ എപ്പോഴും പ്രഷർ അപ്ലൈ ചെയ്യുന്നത് ഒരു ഗേഷ്യ ഗ്യാസ് ആയിട്ടിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് പ്രഷർ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു ഗേഷ്യ സിസ്റ്റത്തിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, സോളിഡ്സിലും ലിക്വിഡ്സിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രഷർ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമ്മളെപ്പോഴും ഗേഷ്യ സിസ്റ്റത്തിലാണ് എന്ത് ചെയ്യുന്നത്, പ്രഷർ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ ഈ റിയാക്ഷൻ നോക്കെ. ഹിയർ വി ക്യാൻ കൺസിഡർ ദിസ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ കൺസിഡർ ചെയ്യുമ്പം ഇവിടുത്തെ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? ഹിയർ ദ നമ്പർ ഓഫ് മോൾസ് ആർ 4 അല്ലേ. 4 ഹൈഡ്രജൻ്റെ 3, നൈട്രജൻ്റെ 1. അപ്പം നൈട്രജൻ്റെ ഇവിടെ ലെഫ്റ്റ് സൈഡിലൊന്നും ഇല്ല എന്ന് വെച്ചാൽ അത് 1 എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ എത്രയാണ്? 4 മോൾ അല്ലേ. 4 മോൾസ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെയോ? ഇവിടെ 2 മോൾസ് ആണുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ അമോണിയയുടെ പ്രിപ്പറേഷനിലെ ഇക്വേഷനാണ് നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ കമ്പൈൻസ് ടു ഫോം അമോണിയ. സോ ഹിയർ ദർ ആർ 4 മോളിക്യൂൾസ് അല്ലെങ്കിൽ 4 മോൾസ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെയോ 2 മോൾസ് ആണുള്ളത്. അപ്പോൾ നമ്മളിത് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ എവിടെയാണ് മോൾസ് കുറവ്? ആ പ്രോഡക്ട്സിൻ്റെ സൈഡിലാണ് എന്ത് ചെയ്യുന്നത്, മോൾസ് കുറവ്. റിയാക്റ്റിൻ്റെ സൈഡിൽ എന്ത് കൂടുതലാണ്? മോൾസ് കൂടുതലാണ്. ആണല്ലോ. സോ ഇഫ് യു അപ്ലൈ ദ പ്രഷർ, നമ്മൾ പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്യുമ്പം എപ്പോഴും ഈ പ്രഷർ അഫക്റ്റ് ചെയ്യുന്ന എപ്പോഴായിരിക്കും, എങ്ങനെയായിരിക്കും? ആ പ്രഷർ കുറഞ്ഞ അല്ലെങ്കിൽ മോൾസ് കുറഞ്ഞ ഭാഗത്തേക്കായിരിക്കും റിയാക്ഷൻ നടക്കുന്നത് അല്ലേ. മോൾസ് കുറഞ്ഞ ഭാഗത്തേക്കായിരിക്കും എപ്പോഴും എന്ത് നടക്കുന്നത്, റിയാക്ഷൻ നടക്കുന്നത്. ഇവിടെ നോക്കേ, ഇവിടെ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഏത് ഭാഗത്തേക്കായിരിക്കും ആ പ്രഷർ അഫക്റ്റ് ചെയ്യപ്പെടുന്നത്? ആ ഇവിടെ മോൾസ് കൂടുതലും ഇവിടെ മോൾസ് കുറവുമാണ്. അപ്പോൾ ഈ ഭാഗത്തായിരിക്കും അല്ലെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും അവിടെ നടക്കുന്നത്. അതായത് പ്രഷറിൻ്റെ ആ ഒരു എഫക്റ്റ് ഏത് റിയാക്ഷനിലേക്കാണ് ലീഡ് ചെയ്യുന്നത്, ഫോർവേഡ് റിയാക്ഷനിലേക്കാണ്. കാരണം ഇവിടെ എന്താണ്, മോൾസിൻ്റെ നമ്പർ കുറവാണ്. ഇവിടെ മോൾസിൻ്റെ നമ്പർ കൂടുതലായതുകൊണ്ട് എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ മോൾസ് എവിടെയാണോ കുറവ് അങ്ങോട്ടായിരിക്കും ആ പ്രഷർ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഏത് റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നത്, ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നത്. ഓക്കെ, സോ ഇഫ് ദ മാനുഫാക്ചർ ഓഫ് അമോണിയ ദ റിയാക്ഷൻ ഇൻ വിച്ച് ഡയറക്ഷൻ റിസൾട്ട്സ് ഇൻ ദ ഡിക്രീസിങ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഓക്കെ, നമ്മൾ അമോണിയയുടെ പ്രിപ്പറേഷൻ്റെ കാര്യമാണ് പറയുന്നത്. വാട്ട് ഹാപ്പൻസ് വെൻ ദ പ്രഷർ ഓഫ് ദ സിസ്റ്റം ഈസ് ഇൻക്രീസ്ഡ്? അപ്പോൾ നമ്മൾ ഈ സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, പ്രഷർ കൂട്ടാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ പ്രഷർ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഈ സിസ്റ്റത്തിൽ ഈ എക്സാമ്പിൾ തന്നെ കൺസിഡർ ചെയ്തോളൂ. പ്രഷർ നമ്മൾ കൂട്ടാൻ പോവുകയാണ്. ഇവിടെ നമ്പർ ഓഫ് മോൾസ് എവിടെയാണ് കുറവ്, ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഇവിടെയാണ് നടക്കുന്നത്. അപ്പോൾ പ്രഷർ കൂട്ടുമ്പോൾ ഈ ഇക്വേഷൻ അനുസരിച്ച് എങ്ങോട്ട് നടക്കും, ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും നടക്കുന്ന. കാരണം നമ്പർ ഓഫ് മോൾസ് എന്താണ്, ഇവിടെ പ്രോഡക്ട്സിൻ്റെ സൈഡിൽ നമ്പർ ഓഫ് മോൾസ് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സിസ്റ്റം ഈ ഒരു പിന്നെ എന്താണ് ഈ ഒരു റിയാക്ഷനിലേക്ക് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ഫാസ്റ്റായിട്ട് നടക്കും, ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നത്. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് ഇഫ് ദ പ്രഷർ ഓഫ് ദ സിസ്റ്റം ഈസ് ഡിക്രീസ്ഡ്? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, പ്രഷർ എന്ത് ചെയ്യുന്നു, വി ആർ ഗോയിങ് ടു ഡിക്രീസ് ദ പ്രഷർ. നമ്മളുടെ പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പം എന്ത് റിയാക്ഷൻ നടക്കും? പ്രഷർ ഡിക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ മോൾസ് കൂടുതലായതുകൊണ്ട് ഇങ്ങോട്ടായിരിക്കും ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നത്. ഓക്കെ, സോ
എന്താണ് വാട്ട് ഹാപ്പൻസ് ഇഫ് ദ പ്രഷർ ഓഫ് ദ സിസ്റ്റം ഈസ് ഡിക്രീസ്ഡ്. അപ്പം നമ്മൾ പ്രഷർ ഡിക്രീസ് ചെയ്യുന്നതിനാൽ എന്താണ് ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അതായത് നമ്മൾ പ്രഷർ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് വെൻ ദ പ്രഷർ ഓഫ് ദ സിസ്റ്റം ഈസ് ഇൻക്രീസ്ഡ്, ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ടു ഡിക്രീസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പം എന്ത് ചെയ്യുന്നു, ആ അവിടെ ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, ആ അവിടെ ഫോർവേഡ് റിയാക്ഷൻ നടക്കുമ്പോൾ ഇങ്ങോട്ട് റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, ഇങ്ങോട്ട് റിയാക്ഷൻ നടക്കുമ്പോൾ ഇവിടുത്തെ മോൾസ് എന്ത്, ഇവിടെ മോളിൻ്റെ എണ്ണം കൂടും, ഇവിടെ മോളിൻ്റെ എണ്ണം കുറയും. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇങ്ങോട്ട് ഫോർവേഡ് റിയാക്ഷൻ നടക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും, പ്രോഡക്ട്സിൻ്റെ സൈഡിൽ ഇങ്ങനെ മോൾസ് കൂടിക്കൂടി വരികയും ചെയ്യും, ഇവിടെ അപ്പം കുറഞ്ഞു വരികയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രഷർ കുറഞ്ഞ ഭാഗത്തേക്കായിരിക്കും ആ ഒരു, അല്ലെങ്കിൽ പ്രഷർ നമ്മൾ പ്രഷർ എന്താണ് പ്രഷർ കുറച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, പ്രഷർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. അതായത് നമ്മൾ പ്രഷർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് റിയാക്ഷൻ നടക്കും, ഫോർവേഡ് റിയാക്ഷനും, ഇനി പ്രഷർ നമ്മൾ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്വേർഡ് റിയാക്ഷനും ആയിരിക്കും നടക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമ്മൾ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുമ്പം ഇവിടെ എന്ത് ചെയ്യും, റിയാക്റ്റൻസിൻ്റെ ഇത് കൂടും അല്ലേ. അപ്പോൾ ഇവിടെ വീണ്ടും എന്ത് ചെയ്യും, അപ്പം അത് ഇങ്ങനെ ബാലൻസ്ഡ് ആയിക്കോളും. അങ്ങനെ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അത് ബാലൻസ്ഡ് ആയിക്കോളും. അപ്പോൾ എപ്പോഴും ഒരു കാര്യം ആലോചിക്കുക, പ്രഷർ നമ്മൾ വെൻ വി അപ്ലൈ പ്രഷർ വേർ ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആർ ലെസ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് ടു ദയർ. അതായത് ആ ഭാഗത്തേക്കായിരിക്കും റിയാക്ഷൻ നടക്കുന്നത്. ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് പ്രഷർ എഫക്റ്റ് ചെയ്യുന്നുള്ളത്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ, ഇപ്പോൾ ഇത് മനസ്സിലായല്ലോ. അതായത് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ, പ്രഷർ അപ്ലൈ ചെയ്യുമ്പം പിന്നെന്താണ് നമ്പർ ഓഫ് മോൾസ് കുറവുള്ള ഭാഗത്തേക്കായിരിക്കും ആ റിയാക്ഷൻ നടക്കുക. ഇവിടെ നമ്മൾ ഈ അമോണിയയുടെ കേസിൽ എവിടെയാണ് മോൾസ് കുറവ്, പ്രോഡക്ട്സിൻ്റെ സൈഡിലാണ് മോൾസ് കുറവ്. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നത്. ഇനി വെൻ വി കൺസിഡർ ഹൈഡ്രജൻ H2, അപ്പോൾ നമ്മൾ ഗ്യാസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഹൈഡ്രജനും പിന്നീട് എന്താണ്, ഹൈഡ്രജൻ ആൻഡ് ദെൻ അയഡിൻ, അയഡിൻ കമ്പൈൻസ് ടു ഫോം ഹൈഡ്രജൻ ആൻഡ് അയഡിൻ. അയഡിനും എന്താണ്, ഗ്യാസാണ്. ഹൈഡ്രജൻ ആൻഡ് അയഡിൻ കമ്പൈൻസ് ടു ഫോം ഹൈഡ്രജനും അയഡിനും ഇങ്ങനെ എന്ത് ചെയ്യുന്നു, കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാവും, ഹൈഡ്രജൻ അയഡൈഡ് ഉണ്ടാവും, 2HI. ഓക്കെ, ഹൈഡ്രജൻ അയഡൈഡ്, HI എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ അയഡൈഡ് ഉണ്ടാവുന്നു. അപ്പോൾ എന്താണ്, ഇവിടെ നോക്കേ, ഇവിടെ നമ്പർ ഓഫ് മോൾസ് നോക്കേ, ഇവിടെ ഒരു ഹൈഡ്രജനും ഒരു അയഡിനും ഒരു ഹൈഡ്രജനും. സോ ദ നമ്പർ ഓഫ് മോൾസ് ഈസ് 2. ഇവിടുത്തെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 2 ആണ്. ഇവിടെ എത്രയാണ് ഹൈഡ്രജൻ അയഡൈഡ് എന്ന് പറയുമ്പോൾ 2 ആണ്. ഇവിടെ രണ്ടിടത്തും എങ്ങനെയാണ്, ഇവിടെ രണ്ടിടത്തും നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് ഈക്വൽ ആണ്. ഹിയർ ദർ ഈസ് ഈക്വൽ നമ്പർ ഓഫ് മോൾസ്, മോൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഈക്വൽ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിനകത്ത് എന്താണ്, ഇങ്ങനെയുള്ള സ്റ്റേജിൽ എങ്ങനെയാണ്, ഇനി റിവേഴ്സിബിൾ റിയാക്ഷൻ ഇഫ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് ഗേഷ്യസ് മോളിക്യൂൾസ് ഇൻ ദ റിയാക്റ്റൻ്റ് ആൻഡ് പ്രോഡക്ട്സ് ആയി പ്രഷർ വിൽ ഹാവ് നോട്ട് എഫക്ട് ദ കെമിക്കൽ ഇക്വിലിബ്രിയം. അങ്ങനെയുള്ള സിസ്റ്റത്തിൽ പ്രഷറിന് എന്തില്ല, അവിടെ ഒരു എഫക്റ്റും ഉണ്ടാവില്ല. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അവിടുത്തെ ആ ഒരു ഇതിന് എന്ത് വരത്തില്ല, ഒരു മാറ്റവും വരത്തില്ല, അവിടെ ഒരു എഫക്റ്റും ഇല്ല. പ്രഷറിന് എന്തില്ല, ഒരു എഫക്റ്റും ഇല്ല. ഇപ്പം മോളിക്യൂൾസിൻ്റെ എണ്ണം അല്ലെങ്കിൽ മോൾസിൻ്റെ എണ്ണം എന്താണ് ഒരുപോലെ ആണെന്നുണ്ടെങ്കിൽ അവിടെ പ്രഷറിന് പ്രത്യേകിച്ച് എന്തില്ല, റോളൊന്നുമില്ല. പ്രഷറിന് ഓരോ എഫക്റ്റും അവിടെ ഫെയിൽ ചെയ്യത്തില്ല. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദ പ്രഷർ, എങ്ങനെയാണ് പ്രഷർ എങ്ങനെയാണ് എക്വിലിബ്രിയത്തിനെ എഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ കോൺസെൻട്രേഷൻ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ, ദ പ്രീവിയസ് ക്ലാസ് വി ഹാവ് ലേൺഡ് അബൌട്ട് ദ കോൺസെൻട്രേഷൻ, ഹൗ ദ കോൺസെൻട്രേഷൻ ഇൻഫ്ലുവൻസ് ദ കെമിക്കൽ എക്വിലിബ്രിയം, എങ്ങനെയാണ് കോൺസെൻട്രേഷൻ കെമിക്കൽ എക്വിലിബ്രിയത്തിനെ എഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ. ഇപ്പം നമ്മൾ കോൺസെൻട്രേഷൻ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ സിസ്റ്റം കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ ശ്രമിക്കും, അത് നമ്മൾ പറഞ്ഞതാണ്. ദെൻ പ്രഷർ എങ്ങനെയാണ് കെമിക്കൽ എക്വിലിബ്രിയത്തിനെ എഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പം പ്രഷർ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുമ്പം എന്താണ്, എവിടെയാണോ മോൾസ് കുറവുള്ളത് ആ ഭാഗത്തേക്കായിരിക്കും റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ പ്രോഡക്ട്സിൻ്റെ സൈഡിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കുറവ്, നമ്പർ ഓഫ് മോൾസ് കുറവ്, അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ നടക്കും. ഇനി തിരിച്ച് റിയാക്റ്റൻസിൻ്റെ സൈഡിലാണ് മോൾസ് കുറവെന്നുണ്ടെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. ഓക്കെ, മോൾസ് എവിടെയാണോ കുറവ് അങ്ങനെയായിരിക്കും ആ പ്രഷറിൻ്റെ ആ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇഫ് ദ നമ്പർ ഓഫ് മോൾസ് ആർ സെയിം നമ്പർ, ഇപ്പോൾ ഈ ഹൈഡ്രജൻ അയഡിൻ്റെ ഫോർമേഷൻ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇഫ് ദ നമ്പർ ഓഫ് മോൾസ് ആർ സെയിം, നമ്പർ ഓഫ് മോൾസ് സെയിം ആണെന്നുണ്ടെങ്കിൽ അവിടെ ആ സിസ്റ്റത്തിൽ എന്തില്ല, പ്രഷറിന് ഒരു റോളും ഇല്ല, പ്രഷറിന് നോ എഫക്റ്റ്. ഓക്കെ, പ്രഷർ ഹാസ് നോ എഫക്റ്റ് ഇൻ എ സിസ്റ്റം ദാറ്റ് വിച്ച് നമ്പർ ഓഫ് മോൾസ് ആർ ഈക്വൽ, ഈക്വൽ നമ്പേഴ്സ് ഉള്ളതിൽ പ്രഷറിന് എന്തില്ല, എഫക്ട്സ് ഒന്നും ഇല്ല. ദെൻ ഇനി നമുക്ക് ടെമ്പറേച്ചർ ആൻഡ് എക്വിലിബ്രിയം, ടെമ്പറേച്ചർ ആൻഡ് എക്വിലിബ്രിയം എന്നുള്ളത് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ടെമ്പറേച്ചർ എക്വിലിബ്രിയത്തിന്, നമ്മൾ ഇനി ടെമ്പറേച്ചർ കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും ഒക്കെ റിയാക്ഷൻസ് എങ്ങനെയാണെന്നുള്ളത് വി ക്യാൻ ഡിസ്കസ്. ഓക്കെ,
സോ അതിനു മുന്നായിട്ട് എന്താണ് എക്സോതെർമിക് റിയാക്ഷൻസ്, എന്താണ് എൻഡോതെർമിക് റിയാക്ഷൻസ് എന്നുള്ളത് മിസ് ഒന്ന് പറഞ്ഞുതരാം. എക്സോതെർമിക് യു ഹാവ് ലേൺഡ് ഇൻ ദ എയ്റ്റ് സ്റ്റാൻഡേർഡ്. എയ്റ്റ് സ്റ്റാൻഡേർഡിൽ നിങ്ങൾക്ക് കേരള സിലബസിൽ പഠിക്കാനുള്ളതാണ് എന്താണ് എക്സോതെർമിക്, എന്താണ് എൻഡോതെർമിക് റിയാക്ഷൻസ് എന്നുള്ളത്. നയൻത്തിലും ഒക്കെ നമ്മൾ കെമിസ്ട്രിയിൽ ഡിസ്കസ് ചെയ്താണ് എക്സോതെർമിക്കും എൻഡോതെർമിക്കും. എക്സോ എന്ന് പറയുമ്പം എന്താണ് എക്സോതെർമിക്, അപ്പം അതായത് എക്സോതെർമി തെർമയ്ക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ടെമ്പറേച്ചറായിട്ട് റിലേറ്റ് ചെയ്തിരുന്നതാണ് എക്സോതെർമിക് റിയാക്ഷൻ ആൻഡ് എൻഡോതെർമിക് റിയാക്ഷൻ. നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക എന്താണ് എക്സോതെർമിക്, എന്താണ് എൻഡോതെർമിക്. ഓക്കെ, അപ്പം എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് എക്സോതെർമിക് റിയാക്ഷൻ. സോ ഹീറ്റ് ലിബറേറ്റിംഗ് പ്രോസസ്, ഹീറ്റ് ഇസ് ലിബറേറ്റഡ്, ഹീറ്റ് ഇവിടെ ലിബറേറ്റ് ചെയ്യുന്നു. ഇവിടെ ഹീറ്റിനെ എന്ത് ചെയ്യുന്നു, എൻഡോതെർമിക്കിൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. ഓക്കെ, സോ there are two types of reactions, that is the exothermic reaction and endothermic reaction. അപ്പോൾ എക്സോതെർമിക് റിയാക്ഷനും ഉണ്ട്, എൻഡോതെർമിക് റിയാക്ഷനും ഉണ്ട്. എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയുമ്പം ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് എക്സോതെർമിക്കും ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സ് എൻഡോതെർമിക്കുമാണ്. ഓക്കെ, അത് നമ്മൾ മാറിപ്പോവരുത്. ദ കെമിക്കൽ റിയാക്ഷൻസ് വിച്ച് ലിബറേറ്റ് ഹീറ്റ് ആർ കോൾഡ് എക്സോതെർമിക്. ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് എക്സോതെർമിക്, ആൻഡ് ദോസ് വിച്ച് അബ്സോർബ് ഹീറ്റ് ആർ കോൾഡ് എൻഡോതെർമിക്. ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സാണ് എൻഡോതെർമിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യുന്നു. ഇപ്പോൾ എക്സോതെർമിക് എന്ന് പറയുന്ന ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് എക്സോ. ഓക്കെ, എക്സോതെർമിക് എക്സ്റ്റേണൽ എന്നുള്ള വെച്ചിട്ട് ഓർത്തുന്നാൽ മതിയേ. ഇപ്പം രണ്ട് റിയാക്റ്റൻസ് തമ്മിൽ കമ്പൈൻ ചെയ്യുന്നു, എന്നിട്ട് അവിടെ എന്താണ്ടാവുന്നു, ഒരു പ്രോഡക്റ്റ് ഉണ്ടാവുന്നു, അതിനോടൊപ്പം ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നു. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എക്സോതെർമിക് റിയാക്ഷൻ. ഇതെന്ന് പറയുന്നത് എന്താണ്, എക്സോതെർമിക് റിയാക്ഷനാണ്. ഇനി എന്ത് ചെയ്യുന്നു, വേറൊരു പ്രോസസ്സിൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നു, ഹീറ്റിനെ എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു, എന്നിട്ട് പ്രോഡക്റ്റ് ഉണ്ടാവുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്ന എക്സാമ്പിൾ എന്താ, ഇത് എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. ദിസ് ഈസ് എൻഡോതെർമിക്. ഓക്കെ, സോ എൻഡോതെർമിക് എന്താണ്, എക്സോതെർമിക് നിങ്ങൾക്ക് അതിൻ്റെ ഒരു വേർഡ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് മിസ് എക്സാമ്പിൾ പറഞ്ഞത്. ദിസ് ഈസ് ദ എക്സോതെർമിക് ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എക്സോതെർമിക് റിയാക്ഷൻ, ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എൻഡോതെർമിക് റിയാക്ഷൻ. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സോതെർമിക് ആൻഡ് എൻഡോതെർമിക് റിയാക്ഷൻ? എക്സോതെർമിക് റിയാക്ഷൻ മീൻസ് ദ ഹീറ്റ് വിച്ച് ലിബറേറ്റ്, ഓക്കെ, ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന ദ പ്രോസസ് ഓഫ് ലിബറേറ്റിംഗ് ഓഫ് ഹീറ്റ് ഇസ് കോൾഡ് എൻഡോതെർമിക്. എക്സോതെർമിക് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്, പ്രോസസ് ഓഫ് അബ്സോർബിങ് ഹീറ്റ് ഇസ് കോൾഡ് എൻഡോതെർമിക് റിയാക്ഷൻ. അപ്പം നമുക്കിനി എങ്ങനെയാണ് ടെമ്പറേച്ചർ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ഹൗ ദ ടെമ്പറേച്ചർ അഫക്ട്സ്, എങ്ങനെയാണ് ടെമ്പറേച്ചർ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇപ്പം നമുക്ക് നമ്മുടെ സ്ഥിരം എക്സാമ്പിൾ തന്നെ എടുക്കാം. എൻ ടു പ്ലസ് ത്രീ എച്ച് ടു ഗീവ്സ് ടു എൻ എച്ച് ത്രീ. ടു എൻ എച്ച് ത്രീ, അതുപോലെ തന്നെ പ്ലസ് ഹീറ്റ്. ഇവിടെ നമ്മൾ ഹീറ്റ് ലിബറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ. നമ്മൾ ഇതുവരെയായിട്ടും പ്ലസ് ഹീറ്റ് എഴുതിയിട്ടില്ല. അപ്പോൾ ഇതൊരു എക്സോതെർമിക് റിയാക്ഷനാണ്, അതായത് ഹീറ്റിനെ എന്ത് ചെയ്യുന്നു, ലിബറേറ്റ് ചെയ്യുന്നു. സോ ഇറ്റ്സ് ആൻ എക്സോതെർമിക് റിയാക്ഷൻ. ഇതൊരു എക്സോതെർമിക് റിയാക്ഷനാണ്, ഇവിടെ ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ടെമ്പറേച്ചർ നമ്മൾ എന്ത് ചെയ്യുന്നു കൊടുക്കുമ്പോൾ. ഇപ്പം നമുക്കിവിടെ ഓൾറെഡി എന്താണ്ട്, ഹീറ്റ് ഉണ്ടല്ലോ. ഇവിടെ ഓൾറെഡി എന്തോ ഉണ്ട്, ഹീറ്റ് ഉണ്ട്. അപ്പോൾ ആ റിയാക്ഷൻ എന്ന് പറയുമ്പം എങ്ങനെയായിരിക്കും? ഇവിടെ ഓൾറെഡി ഹീറ്റ് ഉണ്ടായതുകൊണ്ട് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ നടക്കും? ഇങ്ങോട്ട് പോകണ്ട, കാരണം ഇവിടെ ഓൾറെഡി ഹീറ്റ് കൂടുതലാണ്, ടെമ്പറേച്ചർ കൂടുതൽ. ഹിയർ ദർ ഈസ് ടെമ്പറേച്ചർ ഈസ് ഹൈ, സോ ദ റിയാക്ഷൻ എങ്ങോട്ടായിരിക്കും നടക്കുന്നത്? വേർ ദ റിയാക്ഷൻ ഒക്വേഴ്സ് എങ്ങോട്ടായിരിക്കും? ഹിയർ ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും അല്ലേ, ബാക്ക്വേർഡ് റിയാക്ഷൻ. ഇപ്പോൾ ടെമ്പറേച്ചർ നോക്കുക, അവിടെ ടെമ്പറേച്ചർ ഉണ്ടല്ലേ, ഹീറ്റ് ലിബറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് അവിടെ ടെമ്പറേച്ചറിന് എന്തില്ല, എഫക്റ്റ് ഒന്നുമില്ല. അപ്പോൾ തിരിച്ച് ഇങ്ങോട്ടായിരിക്കും ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നത്. ഓക്കെ, സോ ഇനി നമ്മൾ ടെമ്പറേച്ചർ ഇപ്പം വേറെ നമ്മളിപ്പം ഇപ്പം നമ്മൾ വേറൊരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, എ പ്ലസ് ബി പ്ലസ് ഹീറ്റ്. ഇത് ഞാനൊരു ഒരു സിമ്പിൾ ഇട്ടതാണ്, നിങ്ങൾ ഏതെങ്കിലും കെമിക്കൽസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇത് തരുവാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. കോമ്പൗണ്ട്സിൻ്റെ പേരോ തരുവാണെങ്കിൽ നിങ്ങൾ നോക്കുക. എ പ്ലസ് ബി പ്ലസ് ഹീറ്റ് ഗീവ്സ് സി, പ്രോഡക്റ്റ് കിട്ടുന്നു. ഇവിടെ നമ്മൾ എന്താ, നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുമ്പം എങ്ങോട്ടായിരിക്കും റിയാക്ഷൻ നടക്കുന്നത്? ആ പ്രോഡക്ട്സിൻ്റെ സൈഡിലേക്കായിരിക്കും, അതായത് ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നത്. കാരണം ഇവിടെ ഓൾറെഡി ഹീറ്റ് കൂടുതലാണ്, അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ ഇതാണ് ടെമ്പറേച്ചറിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്. എക്വിലിബ്രിയത്തിൽ ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് ഇങ്ങനെയാണ്. ഓക്കെ, ദെൻ കാറ്റലിസ്റ്റ്, എങ്ങനെയാണ്
കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാതെ ഡി നോട്ട് ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ ദ കെമിക്കൽ റിയാക്ഷൻ ബട്ട് ഇറ്റ് ക്യാൻ ആൾട്ടർ ദ കെമിക്കൽ റിയാക്ഷൻ. അപ്പോഴും കെമിക്കൽ റിയാക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, ആൾട്ടർ ചെയ്യാൻ പറ്റും. പക്ഷേ ഡയറക്റ്റായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട, അല്ലാതെ തന്നെ ഉൽപ്രേരകം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. അപ്പം എന്താണ് കാറ്റലിസ്റ്റിൻ്റെ എഫക്റ്റ് എങ്ങനെയാണെന്നുള്ളതാണ്. ഇൻ നയൻ സ്റ്റാൻഡേർഡ് വി ഹാവ് ലേൺ ദാറ്റ് ദെർ ആർ പോസിറ്റീവ് കാറ്റലിസ്റ്റ് ആൻഡ് നെഗറ്റീവ് കാറ്റലിസ്റ്റ്. അപ്പോൾ രണ്ട് തരം കാറ്റലിസ്റ്റുകളുണ്ട്. ആ ഏതൊക്കെയാണ് വിച്ച് ആർ ദേ? ദാറ്റ് ഇസ് പോസിറ്റീവ് കാറ്റലിസ്റ്റ് ആൻഡ് നെഗറ്റീവ് കാറ്റലിസ്റ്റ്. സോ ദെർ ആർ ടു ടൈപ്സ് ഓഫ് കാറ്റലിസ്റ്റ് വിച്ച് ആർ ദേ? പോസിറ്റീവ് കാറ്റലിസ്റ്റ് ആൻഡ് നെഗറ്റീവ് കാറ്റലിസ്റ്റ്. പോസിറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പം ഒരു റിയാക്ഷനിൽ എന്താണ് ആ കെമിക്കൽ റിയാക്ഷൻ ഫാസ്റ്ററായിട്ട് നടത്താൻ പറ്റുന്ന അല്ലെങ്കിൽ ഫാസ്റ്റർ ആക്കുന്ന കാറ്റലിസ്റ്റുകളാണ് പോസിറ്റീവ് കാറ്റലിസ്റ്റ്. ആൻഡ് ഇപ്പോൾ നമ്മൾ റിയാക്ഷൻ സ്ലോ ചെയ്യണം ആണ് വേണ്ടതെന്നുള്ളെങ്കിൽ നമ്മൾ നെഗറ്റീവ് കാറ്റലിസ്റ്റുകളാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, യു നോ ദാറ്റ് പോസിറ്റീവ് കാറ്റലിസ്റ്റ് ആർ ദ സബ്സ്റ്റൻസ് വിച്ച് ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. റേറ്റ് ഓഫ് റിയാക്ഷനെ കൂട്ടുന്നവയാണ് പോസിറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി റിവേഴ്സിബിൾ റിയാക്ഷൻ, ദർ ആർ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ. നമുക്കറിയാം എന്താണ് റിവേഴ്സിബിൾ റിയാക്ഷനിൽ ഫോർവേഡ് റിയാക്ഷൻസ് ഉണ്ട്, ബാക്ക്വേർഡ് റിയാക്ഷൻസ് ഉണ്ട്. ഓക്കെ, സോ എങ്ങനെയാണ് കാറ്റലിസ്റ്റ് ഈ റിവേഴ്സിബിൾ റിയാക്ഷനിൽ പ്രവർത്തിക്കുന്നതാണ്? കാറ്റലിസ്റ്റ് ഇൻക്രീസ് ദ റേറ്റ്സ് ഓഫ് ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ അറ്റ് ദ സെയിം എക്സ്റ്റെൻറ്റ്. അപ്പോൾ കാറ്റലിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഫോർവേഡ് റിയാക്ഷനെയും ഫാസ്റ്റർ ആക്കുന്നുണ്ട്, ബാക്ക്വേർഡ് റിയാക്ഷനെയും സെയിം ടൈമിൽ ഫോർവേഡ് റിയാക്ഷനെയും ഫാസ്റ്റർ ആക്കുന്നുണ്ട്, ബാക്ക്വേർഡ് റിയാക്ഷനെ എന്ത് ചെയ്യുന്നുണ്ട്, ഫാസ്റ്റർ ആക്കുന്നുണ്ട്. ഓക്കെ, ആസ് എ ഇക്വിലിബ്രിയം ഹാസ് ബീൻ റീച്ച്ഡ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ക്യാൻ ബി കൺട്രോൾഡ് ബൈ ആൾട്ടറിങ് അതർ ഫാക്ടേഴ്സ്. അപ്പോൾ ഇനി ഇത് ഇങ്ങനെ ആൾട്ടർ ചെയ്ത അല്ലെങ്കിൽ ഇതിനകത്ത് കാറ്റലിസ്റ്റ് നമ്മൾ പറഞ്ഞു എന്താണ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷനെ കൂട്ടാനൊക്കെ സഹായിക്കുന്നു. അങ്ങനെ കൂട്ടിക്കൂട്ടി അതൊരു എക്വിലിബ്രിയം ആയി കഴിഞ്ഞാൽ വേറെ ഫാക്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യുന്നത്, ആൾട്ടർ ചെയ്യുന്നത്, അതിൽ ചേഞ്ച് വരുത്തുന്നത്. ഇപ്പോൾ കാറ്റലിസ്റ്റുകളെന്ന് പറയുമ്പോൾ എന്താണ് കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു അപ്പോൾ രണ്ട് തരം കാറ്റലിസ്റ്റ് ഉണ്ട്. ദർ ആർ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കാറ്റലിസ്റ്റ്. പോസിറ്റീവ് എന്ന് പറയുമ്പം ഒരു റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടുന്നവയാണ് പോസിറ്റീവ് കാറ്റലിസ്റ്റ്, ഒരു റിയാക്ഷൻ റേറ്റ് കുറയ്ക്കുന്നത് നെഗറ്റീവ് കാറ്റലിസ്റ്റ്. അപ്പോൾ കാറ്റലിസ്റ്റുകൾ ഫോർവേഡ് റിയാക്ഷനും ഫാസ്റ്റർ ആക്കുന്നുണ്ട്, ബാക്ക്വേർഡ് റിയാക്ഷനും ഫാസ്റ്റർ ആക്കുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ ആ എഫക്ട്സുകൾ പഠിച്ചു കഴിഞ്ഞു. ഹൗ ദ അപ്പം നമ്മൾ എന്തൊക്കെയായിരുന്നു, ഹൗ കോൺസെൻട്രേഷൻ അല്ലേ. ഇപ്പം നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു, വാട്ട് വി ഹാവ് ഡിസ്കസ്ഡ്, വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ഹൗ ദ കോൺസെൻട്രേഷൻ അഫക്ട് ദ എക്വിലിബ്രിയം അല്ലേ. ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണ് കോൺസെൻട്രേഷൻ എക്വിലിബ്രിയത്തിനെ അഫക്റ്റ് ചെയ്യുന്നത്, ദെൻ നമ്മളെന്താ പറഞ്ഞു, ദെൻ പ്രഷർ, ഹൗ ദ പ്രഷർ അഫക്ട് ദ എക്വിലിബ്രിയം, ദെൻ തേർഡ് വൺ ഹൗ ദ ടെമ്പറേച്ചർ അഫക്ട് ദ എക്വിലിബ്രിയം. ഓക്കെ, ഹൗ ദ ടെമ്പറേച്ചർ അഫക്ട് ദ എക്വിലിബ്രിയം. ആൻഡ് ദ ഫോർത്ത് വൺ ഹൗ ദ കാറ്റലിസ്റ്റ്, ഹൗ ദ കാറ്റലിസ്റ്റ് അഫക്ട് ദ എക്വിലിബ്രിയം. ഓക്കെ, സോ നമ്മളെല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ദ നെക്സ്റ്റ് ക്ലാസ് വി വിൽ ലേൺ അബൌട്ട് സൾഫ്യൂരിക് ആസിഡ്, ദ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് ദ പ്രിപ്പറേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, നൗ വി ക്യാൻ വൈൻഡ് അപ്പ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.